ഇന്ന് റോ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കോഡി റോഡ്സ് ആണ് വന്നത്. വന്നതിന് ശേഷം കോഡി റോഡ്സ് എന്താണ് സംസാരിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മുൻപായിട്ട് ഇന്നത്തെ റോ എപ്പിസോഡ് വേറെ ലെവലായിട്ടാണ് തോന്നിയത്. WWE പരസ്യം ചെയ്തതുപോലെ CM Punk വന്നിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത വിധം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് റോക്കും വന്നിരുന്നു. അതുപോലെ തന്നെ റോ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സെഗ്മെന്റ്, റോ എപ്പിസോഡിന്റെ എൻഡിങ് സെഗ്മെന്റ്, അതിനിടയിൽ നടന്ന സെഗ്മെന്റ് എല്ലാം വേറെ ലെവലായിട്ടുണ്ട്. മൊത്തത്തിൽ നല്ല ഷോ ആയിട്ടാണ് ഇന്നത്തെ റോ എപ്പിസോഡ് തോന്നിയത്. ഇനി കോഡി റോഡ്സ് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കോഡി റോഡ്സ് വന്ന് ഇനി അധികം ദിവസമില്ല റസൽമേനിയക്ക്. റസൽമേനിയയിൽ നടക്കാൻ പോകുന്ന ടാഗ് ടീം മാച്ചിനെ പറ്റിയും റോമന്റെ കൂടെ നൈറ്റ് 2-ൽ നടക്കാൻ പോകുന്ന മെയിൻ ഇവന്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചിനെ പറ്റിയെല്ലാം കോഡി പറയുന്നുണ്ട്. അതായത് ഒരു റസൽമേനിയയിൽ രണ്ട് മെയിൻ ഇവന്റ് ചെയ്യാൻ പോകുന്ന കാര്യത്തെ പറ്റിയെല്ലാം. പിന്നീട് കഴിഞ്ഞ സ്മാക്ഡൗണിൽ റോമൻ കോഡി ഇവരുടെ സെഗ്മെന്റ് നടന്നപ്പോൾ അതിൽ പകുതി സമയവും കോഡി റോഡ്സിനെ റോമൻ കളിയാക്കിയെന്നും അതുപോലെ തന്നെ പാറ്റ് മക്കാഫിയുടെ ഷോയിലും കോഡി റോഡ്സിന്റെ പേര് പറഞ്ഞാണ് ആ ഷോ കൂടുതലായിട്ടും റോമൻ മുന്നോട്ട് കൊണ്ടുപോയത് എന്നും അവിടെയും വെച്ച് തന്നെ കളിയാക്കി സംസാരിച്ചു എന്നൊക്കെ കോഡി റോഡ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം റസൽമേനിയയിൽ ഫാൻസിന് ഒരു വാക്ക് കൊടുത്തിരുന്നു. എന്നാൽ മാച്ച് വിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സോളോ സിക്കോയുടെ ഹെൽപ്പോട് കൂടിയിട്ട് റോമൻ തന്നെ സ്റ്റിൽ ചാമ്പ്യനായ കാര്യത്തെ പറ്റിയും കോഡി ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വർഷം അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നും താൻ പറഞ്ഞതുപോലെ തന്നെ റസൽമേനിയയിൽ റോക്ക് റോമൻ അതുപോലെ തന്നെ റോമന്റെ കൂടെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ച് ഇതിലെല്ലാം കോഡി വിൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സെഗ്മെന്റിന്റെ അവസാനം ഇങ്ങനെ റോക്കിനെ മെൻഷൻ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ റോക്കിന്റെ തീം സോങ് വരും. കോഡി റോഡ്സ് ഉൾപ്പെടെ എല്ലാവരും ഷോക്കായിക്കൊണ്ട് എൻട്രൻസിന്റെ അവിടേക്ക് നോക്കുമ്പോൾ റോക്ക് വരുന്നതായിട്ടും വന്നതിന് ശേഷം റിങ്ങിൽ കയറിക്കൊണ്ട് കോഡി റോഡ്സിനോട് എന്തോ പറഞ്ഞ് റിങ് വിട്ടു പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഞെട്ടിയത് എന്ന് വെച്ചാൽ റോക്ക് വരുന്നത് അടുത്ത ആഴ്ചയിലത്തെ റോ എപ്പിസോഡിലാണ് കൺഫേം ചെയ്തത്. പക്ഷെ റോക്ക് WWE ബോസ് ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെ പെട്ടെന്ന് വരുന്നത് പോലെ കാണിച്ചിട്ടുള്ളത്. പിന്നെ റോക്ക് കോഡി റോഡ്സിനോട് എന്താണ് പറഞ്ഞത് എന്നറിയില്ല, കാരണം മൈക്കില്ലായിരുന്നു. പിന്നെ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലൊന്നും നമുക്കത് കാണിച്ചിട്ടില്ല. അതുപോലെ ബാക്ക് സ്റ്റേജിൽ വെച്ച് റോക്കിനോട് ആങ്കർ ചോദിക്കുന്നുണ്ട് കോഡി റോഡ്സിനോട് എന്താണ് പറഞ്ഞത് എന്ന്. അപ്പോൾ റോക്ക് പറയുന്നത് അത് കോഡി റോഡ്സിനോട് പോയി ചോദിക്കാനാണ്. അതിനുശേഷം റോ എപ്പിസോഡിൽ ഫസ്റ്റ് മാച്ചായി നടന്നത് റിക്കോഷേറ്റ് വേഴ്സസ് JD മെക്കാനിക് ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നല്ല മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിൻ്റെ അവസാനത്തിൽ റിക്കോഷേറ്റ് ഫിനിഷറെല്ലാം ചെയ്യാൻ നോക്കുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടും ശേഷം റെഫറി ഡൊമിനിക് മിസ്റ്റീരിയോട് ബാക്ക് സ്റ്റേജിലേക്ക് പോകാനായിട്ടെല്ലാം പറയും. അതിനുശേഷം റിക്കോഷേറ്റ് JD മെക്കാനിക്കിനെ ഷൂട്ടിംഗ് സ്റ്റാർ പ്രസ് എല്ലാം ചെയ്തുകൊണ്ട് ഈ മാച്ചിൽ റിക്കോഷേറ്റാണ് വിൻ ചെയ്തത്. പിന്നീട് ഇഞ്ചുറീസ് സംഭവിച്ച് പോയ CM Punk തിരിച്ചു വന്നുകൊണ്ട് ഒരു സെഗ്മെന്റ് ചെയ്തു. അപ്പോൾ ഈ സെഗ്മെന്റിൽ CM Punk പറഞ്ഞത് താൻ ഇത്രയും ദിവസം WWE വരാതിരുന്നത് തനിക്ക് സംഭവിച്ച ഇഞ്ചുറി കൊണ്ടാണെന്നും ആ ഇഞ്ചുറി ഇപ്പോൾ മാറിയോ എന്ന് ചോദിച്ചാൽ അത് ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് CM Punk പറഞ്ഞത്. എന്നാലും താൻ ഇവിടെ വന്നിട്ടുള്ളത് ചില കാര്യങ്ങളെല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതായത് CM Punk റസൽമേനിയയിൽ വരുമോ, റസൽമേനിയയിൽ കമന്ററിയിൽ ഉണ്ടാകുമോ, സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വരുമോ, ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചതായിട്ടും അതിനെപ്പറ്റിയൊക്കെയാണ് CM Punk ഈ സെഗ്മെന്റിൽ മെയിനായിട്ടും മെൻഷൻ ചെയ്തിട്ടുള്ളത്. അതായത് CM Punk എന്തായാലും ഫാൻസിനെ കാണാൻ വേണ്ടിയിട്ടും റസൽമേനിയയിൽ CM Punk ഒരു റോൾ ചെയ്യുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഡ്രൂ മക്കിന്റെയർ CM Punk കളിയാക്കിയ കാര്യത്തെ പറ്റിയെല്ലാം, അല്ലെങ്കിൽ കളിയാക്കിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയെല്ലാം CM Punk ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് തന്റെ ഇഞ്ചുറി എല്ലാം മാറി വരുമ്പോൾ CM Punk ഡ്രൂ മക്കിന്റെയർ സംസാരിച്ചതിൽ എല്ലാത്തിനും ചേർത്ത് ഡ്രൂ മക്കിന്റെയറിനോട് പ്രതികാരം ചെയ്യുമെന്നും CM Punk ഈ സെഗ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഡ്രൂ മക്കിന്റെയറോടെ വന്നുകൊണ്ട് കമന്ററി ടേബിളിന്റെ മുകളിൽ കയറിയിരിക്കും. അപ്പോൾ CM Punk റിങ്ങിലേക്ക് വരാൻ പറയുമ്പോൾ ഡ്രൂ പറയുന്നത് ഞാൻ റിങ്ങിലേക്ക് വന്നാൽ വീണ്ടും നിന്നെ അറ്റാക്ക് ചെയ്യും, ഞാൻ മുൻപ് അറ്റാക്ക് ചെയ്ത് നിന്റെ കൈയെല്ലാം ഒടിച്ചതല്ല, വീണ്ടും എന്നെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു. അങ്ങനൊരു സൈഡിൽ നിന്ന് CM Punk ഡ്രൂ മക്കിന്റെയർ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വരുന്ന വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ സെത്ത് റോലൻസ്. പിന്നീട് CM Punk സെത്ത് പറയുന്നത് നിനക്ക് സ്പെഷ്യൽ ഗസ്റ്റ് റെഫറി ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് സെത്ത് ഇഞ്ചുറി പറ്റിയ കാര്യത്തെ പറ്റിയെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ CM Punk തന്റെ വലതുകൈക്കാണ് ഇഞ്ചുറി സംഭവിച്ചത്, ഇടതുകൈ ഫ്രീ ആണ് എന്ന ലെവലിൽ റിങ്ങിൽ തന്നെ കൗണ്ട് ഡൗൺ ചെയ്ത് കാണിച്ചു കൊടുക്കും റെഫറിയുടെ പോലെ. പിന്നീട് സെത്ത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും നിന്നെ താല്പര്യമില്ല എന്നും അതുകൊണ്ട് ഞങ്ങളുടെ മാച്ചിൽ നീ സ്പെഷ്യൽ ഗസ്റ്റ് റെഫറിയായി വന്നു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നും അത് ഒരാൾക്ക് മാത്രം ഗുണം ചെയ്യത്തേ ഉള്ളൂ എന്നും സെത്ത് ഈ സെഗ്മെന്റിന്റെ അവസാനം പറഞ്ഞിട്ടുണ്ട്. പിന്നീട് CM Punk പറഞ്ഞത് നിങ്ങളിൽ ആര് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിച്ചാലും ആ ആളുമായിട്ട് ഞാൻ തന്നെയായിരിക്കും
ചാമ്പ്യൻഷിപ്പ് മാച്ചിന് മത്സരിക്കാൻ പോകുന്നത് എന്നാണ്. ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് സിഎം പങ്ക് ഇറങ്ങിവിട്ട് പോകാൻ നോക്കും. അപ്പോൾ ഡ്രൂ മക്കിൻ്റെയറോ വന്നുകൊണ്ട് വീണ്ടും സിഎം പങ്കിനെ അറ്റാക്ക് ചെയ്ത കാര്യത്തെപ്പറ്റിയും ഇഞ്ചുറി ആക്കിയ കാര്യത്തെപ്പറ്റിയും സിഎം പങ്കിൻ്റെ റസൽമേനിയ ഡ്രീം അവസാനിപ്പിച്ച കാര്യത്തെപ്പറ്റിയെല്ലാം സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ തന്നെ സെത്ത് ഒരു സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് ഡ്രൂ മക്കിൻ്റെയറിനെ കേൾസ് ജമ്പ് ചെയ്തുകൊണ്ട് ഈ സെഗ്മെന്റ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സെഗ്മെന്റ് ഈ കേൾസ് ജമ്പ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. പിന്നീട് കാൻഡിസ് ലോറേ വേഴ്സസ് ഐ വി നെയിൽ ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നടന്നിരുന്നു. അപ്പോൾ ഈ മാച്ചിൽ പ്രത്യേകിച്ചൊന്നുമില്ല. മാച്ചിൻ്റെ അവസാനത്തിൽ കാൻഡിസ് ലോറേ ഇഞ്ചുറി സംഭവിച്ചതുപോലെ കാണിച്ചുകൊണ്ട് ചീറ്റ് ചെയ്തുകൊണ്ട് റോൾ പിൻ ചെയ്ത് ഈ മാച്ച് വിൻ ചെയ്തു. പക്ഷെ ഇത് കണ്ട ഇൻഡി ഹാർട്ട്വെല്ലിന് അത് ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ മാത്രമല്ല, പല റോ എപ്പിസോഡിലും ഇവർ ഹീൽ ടേൺ ചെയ്യുമ്പോൾ ഇൻഡി ഹാർട്ട്വെൽ ഇഷ്ടപ്പെടാത്തതുപോലെയാണ് കാണിക്കുന്നത് കാൻഡിസ് ലോറയെ. ഇനി ചിലപ്പോൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഇൻഡി ഹാർട്ട്വെല്ലിനെ തനിയെ കാണിക്കാനായിരിക്കാം WWE പ്ലാന്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ ന്യൂഡ DIY മിസ് ആൻഡ് ആർട്ടൂത്ത് ഇവരുടെ ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റ് കാണിച്ചിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഫണ്ണിന് വേണ്ടി കാണിച്ചിട്ടുള്ള സെഗ്മെന്റ് ആണ്. അതിനുശേഷം DIY ഫോഴ്സസ് ന്യൂഡ് ഇവർക്ക് തമ്മിൽ ഒരു ടാഗ് ടീം മാച്ച് നടന്നു. അപ്പോൾ ഈ മാച്ചിന്റെ അവസാനത്തിൽ ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവില്ല എന്ന് നമ്മൾക്ക് ഈ മാച്ച് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെയാണ് സംഭവിച്ചത്. ജെജ്മെന്റുടെ ടീം അവിടെ വന്നുകൊണ്ട് ന്യൂഡേ ടീമിനെയും DIY ടീമിനെയും എല്ലാം അറ്റാക്ക് ചെയ്ത് അവരുടെ ഫിനിഷറെല്ലാം ചെയ്യുന്നതായിട്ട് കാണിച്ചിരുന്നു. ശേഷം മിസ് സേവ് ചെയ്യാൻ നോക്കിയെങ്കിലും മിസ്സിനെയും ഇവർ അറ്റാക്ക് ചെയ്തു. അതുപോലെ തന്നെ ആർട്ടൂത്തിനെ കമന്ററി ടേബിളിൻ്റെ അവിടെ നിന്നും പിടിച്ച് റിങ്ങിൽ കൊണ്ടുവന്ന് ആർട്ടൂത്തിനെയും അറ്റാക്ക് ചെയ്ത് ആർട്ടൂത്തിനെ ഫിൻ പാലറിനെ കൊണ്ട് ഫിനിഷറെല്ലാം ചെയ്യിപ്പിച്ചു. അപ്പോൾ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിൻ്റെ സ്റ്റോറി നന്നായി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് ബാക്ക് സ്റ്റേജിൽ റോക്ക് പറഞ്ഞിരുന്നു, കോഡി റോഡ്സിനോട് ചോദിച്ചാൽ ഞാൻ എന്താണ് പറഞ്ഞത് എന്ന് അവൻ പറയുമെന്ന്. അത് പ്രകാരം കോഡി റോഡ്സിനോട് പോയി ചോദിക്കുന്നതായിട്ടും അപ്പോൾ കോഡി റോഡ്സ് പറയുന്നത്, എല്ലാവരും എന്നോട് ക്ഷമിക്കണം, റോക്ക് എന്നോട് പറഞ്ഞ കാര്യം നിങ്ങളോട് എനിക്ക് വീണ്ടും പറയാൻ സാധിക്കില്ല എന്നാണ് കോഡി റോഡ്സ് പറഞ്ഞത്. അത്രയ്ക്ക് മോശമായിട്ടുള്ള എന്തോ ആണ് റോക്ക് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ലെവലിലാണ് ആ സെഗ്മെന്റ് കൊണ്ടുപോയത്. അതിനുശേഷം ആൻഡ്രോയിഡ് വേഴ്സസ് ജിയോവാനി വിഞ്ചി ഇവർക്ക് തമ്മിൽ ഒരു സിംഗിൾസ് മാച്ച് നടന്നു. ഈ മാച്ച് മുൻപ് പ്രൊമോട്ട് ചെയ്തത് ഐവാർ വേഴ്സസ് ആൻഡ്രോയിഡ് മാച്ച് ആയിട്ടാണ്, പിന്നെ ഈ മാച്ച് മാറ്റിയതാണ്. അപ്പോൾ ഈ മാച്ച് മൊത്തത്തിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നല്ല മാച്ചായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. മാച്ചിന്റെ അവസാനത്തിൽ ആൻഡ്രോയിഡ് ഫിനിഷറെല്ലാം ചെയ്തുകൊണ്ട് ആൻഡ്രോയിഡ് ആണ് ഈ മാച്ചിൽ വിൻ ചെയ്തത്. ഈ മാച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മൈക്കിൾ കോൾ കമന്ററിയിൽ പറഞ്ഞത് ആൻഡ്രോയിഡ് വേഴ്സസ് ഐവാർ മാച്ച് ആയിരുന്നു, പക്ഷേ ഐവാർ മെഡിക്കലി ക്ലിയർ അല്ല എന്ന്. അതിനുശേഷം വുമൺസ് ചാമ്പ്യൻ റിയ റിപ്ലി ബെക്കി ലഞ്ച് ഇവരുടെ സെഗ്മെന്റ് നടന്നു. അപ്പോൾ ഈ സെഗ്മെന്റിൽ ഇവർ ഒരുപാട് ടൈം സംസാരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഞാൻ കറക്റ്റ് ആയിട്ടൊന്നും പറയുന്നില്ല. ഈ സെഗ്മെന്റിന്റെ അവസാനം റസൽമേനിയനെ പറ്റിയെല്ലാം സംസാരിച്ചുകൊണ്ട് ബെക്കി ലഞ്ച് ലീഡ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഡൊമിനിക് മിസ്റ്റീരിയോ ഇടയിൽ കയറി തടയുന്നതായിട്ടും അപ്പോൾ തന്നെ ബെക്കി ലഞ്ച് നമ്മളെല്ലാം ആഗ്രഹിച്ചതുപോലെ ഡൊമിനിക് മിസ്റ്റീരിയോയുടെ മുഖത്ത് ഒരു പഞ്ച് ചെയ്യും. പിന്നീട് റിയ റിപ്ലി ബെക്കി ലഞ്ചിനെ റിംഗ് പോസ്റ്റിലെല്ലാം വലിച്ചെറിഞ്ഞ് അറ്റാക്ക് ചെയ്യും. ശേഷം ഇവർ രണ്ടുപേരും ഭയങ്കരമായി അറ്റാക്ക് ചെയ്യുമ്പോൾ റഫറിമാരെല്ലാം ഒന്ന് ഇവരെ പിടിച്ചു മാറ്റുന്നതായിട്ടും ഇവരുടെ മാച്ചിന് വീണ്ടും ഹൈപ്പ് കൂട്ടുന്നതായിട്ടും കാണിച്ചിരുന്നു. പിന്നീട് ചാറ്റ് കേബിൾ സമി സൈൻ ഇവരെ ബാക്ക് സ്റ്റേജിൽ കാണിച്ചു. അപ്പോൾ ചാറ്റ് കേബിൾ പറയുന്നത്, സമി സൈനിന് ഗന്ധറിനെ തോൽപ്പിക്കാൻ സാധിക്കില്ല, ഈ ഒരു ലെവലിൽ തന്നെയാണ്. സമി സൈൻ അത് ഇഷ്ടപ്പെടാത്തതുപോലെ കാണിച്ചുവെങ്കിലും അവസാനം ചാറ്റ് കേബിൾ പറയുന്നത്, ഗന്ധറ് നീ മാച്ചിൽ തോൽക്കാൻ വേണ്ടിയിട്ട് എന്ത് മൈൻഡ് ഗെയിം വേണമെങ്കിലും ചെയ്യും, അതുകൊണ്ട് നീ ബ്രോൺസൺ റീഡിനെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മാച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊക്കെയാണ്. പിന്നീട് ബ്രോൺസൺ റീഡ് ഫോഴ്സ് സാമി സൈൻ ഇവർക്ക് തമ്മിലുള്ള സിംഗിൾസ് മാച്ച് നടന്നു. മാച്ചിൻ്റെ അവസാനത്തിൽ സാമി സൈൻ വിൻ ചെയ്യാൻ പോകുന്നത് പോലെയെല്ലാം കാണിച്ചുവെങ്കിലും IC ചാമ്പ്യൻ ഗന്ധർ എൻട്രൻസിൻ്റെ അവിടെ വരുന്നതായിട്ടും ചാറ്റ് കേബിൾ പറഞ്ഞതുപോലെ തന്നെ സാമി സൈനിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. അതായത് വെറുതെ അവിടെ നിന്നുകൊണ്ട് പിന്നീട് മാച്ചിൻ്റെ അവസാനത്തിൽ ബ്രോൺസൺ റീഡ് പെട്ടെന്ന് തന്നെ സാമി സൈനിനെ അറ്റാക്ക് ചെയ്ത് ഫിനിഷറെല്ലാം ചെയ്ത് ഈ മാച്ചിൽ സാമി സൈനെ തോൽപ്പിച്ചുകൊണ്ട് ബ്രോൺസൺ റീഡ് വിൻ ചെയ്തു. അതിനുശേഷം സാമി സൈൻ ഷോക്കായി നിൽക്കുന്നതായിട്ടാണ് ഈ മാച്ചിൻ്റെ അവസാനം നമ്മൾ കണ്ടത്. ഈ മാച്ചിന് ശേഷം സാമി സൈൻ വീണ്ടും ചാറ്റ് കേബിളുമായി സംസാരിച്ചു. അപ്പോൾ ചാറ്റ് കേബിൾ പറയുന്നത്, ഇതാണ് ഞാൻ പറഞ്ഞത്, അവൻ മാനസികമായി നമ്മളെ തളർത്തുമെന്ന്, അതുകൊണ്ട് തന്നെ റസൽമേനിയിൽ നീ വിജയിക്കണമെങ്കിൽ നിനക്കൊരു സഹായം ആവശ്യമാണെന്നും അതിനുവേണ്ടി താൻ റെഡിയാണെന്നും സാമി സൈനെ സഹായിക്കാനായിട്ട് ചാറ്റ് കേബിൾ വരാം, ഈ ഒരു ലെവലിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജെയുസോ ഷിൻസ്കേ നക്കമുറ ഇവർക്കൊരു സിംഗിൾസ് മാച്ച് നടന്നു. മാച്ചിനേക്കാൾ മുൻപായിട്ട് സോളോസിക്കവ എൻ്റെ ജിമ്മി യുസോ ബാക്ക് സ്റ്റേജിൽ വന്നുകൊണ്ട് ജെയുസോനെ ഡിസ്റ്റർബ് ചെയ്യാൻ വരും, അതിൻ്റെ ഒരു സൂചന കൊടുത്തു പോകുന്നതായിട്ട് കാണിച്ചിരുന്നു. ഈ മാച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ മാച്ച് അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്.
മാച്ചിന്റെ അവസാനത്തിൽ അവര് പറഞ്ഞതുപോലെ തന്നെ ജിമ്മി ഉസോയും സോളോ സിക്കോവയും റിംഗിലേക്ക് വരും. അപ്പോൾ തന്നെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻ സെത് റോളൻസും കോഡി റോഡ്സും അവിടെ വന്നുകൊണ്ട് ഇവരെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും സെത് റോളൻസ് സോളോ സിക്കോവനെ അറ്റാക്ക് ചെയ്ത് റിംഗ് സൈഡിൽ തന്നെ നിൽക്കും. കോഡി റോഡ്സ് ബാക്ക് സ്റ്റേജിലേക്ക് ജിമ്മി ഉസോനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് പോകും. ആ സമയത്ത് ഡ്രൂ മെക്കിൻ്റെയറോടെ വന്നുകൊണ്ട് പ്രതികാരം തീർത്തു. അതായത് ഫസ്റ്റ് ഡ്രൂ മെക്കിൻ്റെയറിനെ സെത്ത് ഒരു കർവ് സ്റ്റംപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികാരമായിട്ട് സെത്തിനെ അറ്റാക്ക് ചെയ്ത് റിങ്ങിന് പുറത്ത് വെച്ചുകൊണ്ട് ഫ്യൂച്ചർ ഷോക്ക് ഡി ഡി ടി എല്ലാം ചെയ്ത് ഡ്രൂ മെക്കിൻ്റെയർ ആ ഒരു പ്രതികാരമെല്ലാം തീർത്തു. പിന്നീട് ഈ അവസരം ഉപയോഗിച്ച് നാക്കമോറ വിൻ ചെയ്യാൻ നോക്കിയെങ്കിലും ജെയ്സോ നാക്കമോറയെ സൂപ്പർ കിക്ക് ചെയ്ത് പിന്നീട് റോമൻ്റെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കൊണ്ട് ഒരു അടിപൊളി സ്പിയർ ചെയ്ത് ഈ മാച്ചിൽ ജെയ്സോയാണ് വിൻ ചെയ്തത്. വിൻ ചെയ്തതിന് ശേഷം വീണ്ടും ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റ് കാണിച്ചു കോഡി റോഡ്സ് ജിമ്മി ഉസോനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടെല്ലാം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മെയിൻ ഇവൻറ്റിന് ശേഷം കാണിക്കുന്നത് എന്ന് നമ്മൾ വിചാരിച്ച് നിൽക്കുന്ന അടുത്ത സെക്കൻഡിൽ തന്നെ റോക്ക് അവിടെ വന്നുകൊണ്ട് കോഡി റോഡ്സിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ടും കോഡി റോഡ്സിനെ ഭയങ്കര ക്രൂരമായിട്ടാണ് ആക്രമിച്ചത്. അവിടെയുള്ള സാധനങ്ങളുടെ മുകളിലും വാഹനങ്ങളുടെ മുകളിലെല്ലാം കോഡി റോഡ്സിനെ കൊണ്ടുപോയി വലിച്ചെറിയുന്നുണ്ടായിരുന്നു റോക്ക്. അപ്പോൾ അങ്ങനെ ബസ്സിന്റെ മുകളിലേക്കെല്ലാം വലിച്ചെറിഞ്ഞ് കോഡി റോഡ്സിന് അവസാനം ബ്ലഡ് വരുന്നതായിട്ടും കോഡി റോഡ്സിനെ ഇങ്ങനെ അറ്റാക്ക് ചെയ്തതിൽ വിഷമമുണ്ടെങ്കിലും നല്ല സെഗ്മെന്റ് ആയിരുന്നു. പിന്നീട് കോഡി റോഡ്സിനെയാണോ ഹീറോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് റോക്ക് കളിയാക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോഡി റോഡ്സിന്റെ അമ്മയോട് തന്റെ മകനെ നോക്കാനായിട്ടും പിന്നീട് റോക്ക് പറഞ്ഞതുപോലെ അവരുടെ പേരെഴുതിയിട്ടുള്ള ബെൽറ്റ് കൊണ്ട് കോഡി റോഡ്സിൻ്റെ ബ്ലഡ് എടുക്കുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. റോക്ക് ഇതുപോലെ ചെയ്യുമെന്ന് ആരും വിചാരിച്ചില്ല. റോക്ക് വന്നതിന് ശേഷം വേറെ ലെവലായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ ഒരു ക്രൂരമായ വില്ലത്തരം കാണിച്ചതുകൊണ്ട് ഇനി റോക്ക് നിന്ന് കത്താനാണ് പോകുന്നത്. ഇതൊക്കെയാണ് റോ എപ്പിസോഡിൽ നടന്നത്. ഇന്നത്തെ റോ എപ്പിസോഡ് അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യാം.